നമസ്കാരം. ഏഷ്യാനെറ്റ് ടെലിവിഷൻ ചാനലിൻ്റെ ന്യൂസ് അവർ ചർച്ചയിൽ CPIM പ്രതിനിധികൾ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ എഡിറ്റർ ബഹുമാന്യനായ ശ്രീ എം ജി രാധാകൃഷ്ണൻ സ്ഥാപനത്തിൻ്റെ നിലപാടുകൾ വിശദീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെതായി ഒരു ഇൻ്റർവ്യൂ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതിൽ അദ്ദേഹം മുൻപോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിനോട് സംക്ഷിപ്തമായി പ്രതികരിക്കാമെന്നാണ് കരുതുന്നത്. അതിൽ അദ്ദേഹം പ്രധാനമായും പറയുന്നൊരു കാര്യം, ഈ ബഹിഷ്കരണം ദൗർഭാഗ്യകരമാണ്, അത് പ്രാകൃതമായ ഒരു കാര്യമാണ്. ജനാധിപത്യത്തിൽ എത്ര അഭിപ്രായ ഭിന്നതയുണ്ടായാലും അത് സംവദിച്ച് അങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടത്. ബഹിഷ്കരണം, ഭ്രഷ്ട്, ഇതൊക്കെ ജനാധിപത്യത്തിനു മുൻപുള്ള ഒരു പ്രാകൃതമായ രീതിയാണ്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ തോന്നുമ്പോഴേക്ക് മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ശരിയല്ല. ഇതൊക്കെയാണ് അദ്ദേഹം അതിൻ്റെ ആദ്യ ഭാഗത്ത് വിശദീകരിക്കുന്നത്. വളരെ കൗതുകം തോന്നി അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നു. അത് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, ഒരു 10-12 വർഷങ്ങൾക്ക് മുൻപാണ്, ഞാനന്ന് വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന കാലമാണ്. അന്നൊരു പൊതുപരിപാടിയിൽ, ഏഷ്യാനെറ്റ് ചാനലിലെ ഒരു വാർത്താധിഷ്ഠിത പരിപാടിയെ സംബന്ധിച്ച് ഒരു വിമർശനം ഉന്നയിക്കുകയുണ്ടായി. ആ വിമർശനം ഉന്നയിച്ചതിന് ശേഷം ഏഷ്യാനെറ്റ് എന്നെടുത്ത തീരുമാനം അന്ന് ഞങ്ങളെ ബഹിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു. ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ അത് അറിയിക്കുകയും ചെയ്തിരുന്നു. ഒരു വിദ്യാർത്ഥിയുടെ വിമർശനത്തോട് ഏഷ്യാനെറ്റ് സ്വീകരിച്ച സമീപനം ബഹിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു. അന്ന് ഇത് ജനാധിപത്യ വിരുദ്ധമാണോ, പ്രാകൃതമാണോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് അതിനെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നില്ലേ എന്ന കൗതുകമാണ് എനിക്ക് തോന്നുന്നത്. ആ ബഹിഷ്കരണം അന്ന് കുറേ മാസങ്ങൾ നീണ്ടുനിന്നു. അതിനുശേഷം ഏഷ്യാനെറ്റ് തന്നെ സ്വമേധയ ആ ബഹിഷ്കരണം ഒഴിവാക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ജനാധിപത്യം എന്ന് പറയുന്നത് ആലങ്കാരികമായി പ്രയോഗിക്കേണ്ട ഒരു വാക്കല്ല, അതൊരു ഭരണക്രമവുമല്ല, ഒരു ഭരണക്രമവും മാത്രമല്ല, അതൊരു മനോഭാവവും ഒരു സംസ്കാരവും എല്ലാമാണ്. ജനാധിപത്യത്തെക്കുറിച്ച് മേനി പറയുകയല്ല വേണ്ടത്, പ്രവർത്തന പഥത്തിൽ ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. തുടർന്ന് അദ്ദേഹം പറയുന്നു, വളരെ നിർഭയവും നിഷ്പക്ഷവുമായ നിലപാടാണ് ഏഷ്യാനെറ്റ് എല്ലാ കാര്യത്തിലും സ്വീകരിക്കുന്നത്. ആവട്ടെ, അതിൻ്റെ ഭാഗമായി നേരിടേണ്ടി വന്ന പ്രയാസങ്ങളെക്കുറിച്ചെല്ലാം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഡൽഹിയിലെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കേന്ദ്ര BJP ഗവൺമെൻറ് ഏഷ്യാനെറ്റിൻ്റെ സംപ്രേഷണം മുടക്കി. BJP ഗവൺമെൻറ്റിനുണ്ടായ അസംതൃപ്തിയാണ് അതിന് കാരണം, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുകയാണ്, ഇതൊക്കെ നിലപാടുകൊണ്ടാണ് എന്നതിനാൽ അഭിമാനത്തോടെ സ്വീകരിക്കുകയല്ലാതെ മാർഗമില്ല. ബഹുമാന്യനായ എഡിറ്റർ, അങ്ങ് ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകരെ മുഴുവൻ ഇങ്ങനെ കബളിപ്പിക്കാമോ, അവരുടെ ഓർമ്മശക്തിയെ ഇങ്ങനെ ചോദ്യം ചെയ്യാമോ, കേന്ദ്ര BJP ഗവൺമെൻറ്റിന് ഇഷ്ടമില്ലാത്തതിനാൽ സംപ്രേഷണം മുടക്കി എന്ന് അങ്ങ് പറയുന്ന ഈ സംഭവത്തെ ഏഷ്യാനെറ്റ് അഭിമാനത്തോടെ സ്വീകരിക്കുകയാണോ ചെയ്തത്? ഞങ്ങൾ ഞങ്ങളുടെ ബോധ്യങ്ങളിൽ ഉറച്ചു നിന്ന് മുൻപോട്ട് പോകും എന്ന ധീരമായ നിലപാടാണോ നിങ്ങൾ സ്വീകരിച്ചത്? വളരെ പരിഹാസ്യമായിരിക്കുന്നു. എന്താണ് ഏഷ്യാനെറ്റ് അന്ന് സ്വീകരിച്ചത്? അന്ന് ഇരിക്കാൻ ആവശ്യപ്പെട്ടപ്പോഴേക്ക് സാഷ്ടാംഗം പ്രണമിച്ച് മുട്ടുകാലിലിടഞ്ഞ് നിരുപാധിക മാപ്പ് പറഞ്ഞ് നടപടി ഒഴിവാക്കി എടുക്കുകയല്ലേ ഏഷ്യാനെറ്റ് ചെയ്തത്? നിങ്ങൾ പൊരുതി നിൽക്കുകയാണോ ചെയ്തത്? അപ്പോ വീരസ്യം പറയുന്നത് കൊണ്ട് ജനങ്ങളുടെ ഓർമ്മശക്തിയെ മറികടക്കാം എന്ന് കരുതരുത്. നിങ്ങൾ അതിനുശേഷം എത്രമാത്രം സംഘപരിവാർ അനുകൂല പ്രകടിത നിലപാടുകൾ സ്വീകരിച്ചുവെന്നതിനും നമുക്ക് ഒരു സംവാദത്തിന് തന്നെ വിഷയമാക്കാവുന്ന തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. തുടർന്ന് അദ്ദേഹം ഈ സംഭവത്തിലേക്ക് വീണ്ടും വരുന്നു. അദ്ദേഹം പറയുന്നു, LDF ഉത്തരം പറയേണ്ട നിരവധി ചോദ്യങ്ങളുണ്ട്, അത് ചോദിച്ചേ മതിയാകൂ. സമയം കിട്ടുന്നില്ല ചർച്ചയിൽ എന്ന് പറയുന്നത് ശരിയല്ല.
കേക്ക് മുറിച്ച് നൽകുന്നത് പോലെ എല്ലാവർക്കും തുല്യമായി പങ്കുവെക്കാനൊന്നും പറ്റില്ല. അദ്ദേഹം പറയുകയാണ്, സ്വർണ്ണക്കള്ളക്കടത്ത് ഇപ്പോൾ നടന്ന ഈ ഘട്ടത്തിൽ ആരോടാണ് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കേണ്ടത്? അത് കോൺഗ്രസിനോടാണോ? അദ്ദേഹം ചോദിക്കുകയാണ്. അവതാരകൻ ചോദ്യം ചോദിക്കുന്ന ആളാണ്, ഒരു യന്ത്രമല്ല. ബോധ്യപ്പെടുന്നില്ലെങ്കിൽ, തൃപ്തികരമല്ലെങ്കിൽ അവതാരകൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഉത്തരം പറയുന്ന ആൾ, പാർട്ടി പ്രതിനിധി, വഴിതെറ്റിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഇടപെടും. അതാണ് വിഷയം ഇന്നതാണ് എന്ന് അവതാരകർ വിളിക്കുന്നവരോട് നേരത്തെ തന്നെ പറയുന്നുണ്ട്, ഇന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അത് കൗശലപൂർവ്വം വഴിതെറ്റിക്കുന്നത് ശരിയല്ല. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ന്യായങ്ങൾ. ഇതിൽ സമർത്ഥമായി യഥാർത്ഥ വിഷയത്തെ മറച്ചു വയ്ക്കാനുള്ള വിഫല ശ്രമമാണ് എഡിറ്റർ നടത്തുന്നത്. ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളോട് മാത്രം ചോദ്യം ചോദിക്കുന്നു എന്നതല്ല. അങ്ങേക്ക് ഇനിയും അത് ബോധ്യമായിട്ടില്ലെങ്കിൽ ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ വിനയത്തോടെ പറയട്ടെ, ഞങ്ങൾ ഉയർത്തിയ പ്രശ്നം ഞങ്ങളോട് കൂടുതൽ ചോദ്യം ചോദിക്കുന്നുവെന്നോ മറ്റുള്ളവരോട് ചോദിക്കുന്നതിനേക്കാൾ എണ്ണം കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുവോ എന്നതല്ല. എത്ര വേണമെങ്കിലും ചോദ്യം ചോദിച്ചോളൂ. അതിന് ഞങ്ങളുടെ മറുപടി പറയാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഞങ്ങൾ വരുന്നത് CPIMന്റെ മറുപടി പറയാനാണ്. ആ മറുപടി നിങ്ങൾക്ക് തൃപ്തികരമായി കൊള്ളണമെന്നില്ല. നിങ്ങളുടെ അവതാരകനെ തൃപ്തിപ്പെടുത്തുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യമേയല്ല. നിങ്ങളുടെ മാധ്യമത്തിലൂടെ ജനങ്ങളോടാണ് ഞങ്ങൾ സംവദിക്കുന്നത്. നിങ്ങളുടെ അവതാരകന്റെ ചോദ്യത്തിലൂടെ ജനങ്ങളോടാണ് ഞങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ചിലപ്പോൾ ആർക്കും സാധിച്ചേക്കില്ല. അത് ഞങ്ങളുടെ ലക്ഷ്യമോ ഉദ്ദേശമോ അല്ല. ഞങ്ങൾ ഉയർത്തിയ പ്രശ്നം എന്താണ്? നിങ്ങൾ ആദ്യം കുറേ സമയം ഞങ്ങളോട് ചോദിക്കുന്നു, ഞങ്ങൾ അതിന് മറുപടി പറയുമ്പോഴേക്ക് തടസ്സപ്പെടുത്തുന്നു. അതാണ് പ്രശ്നം. മറുപടിയുടെ ആദ്യ വാചകത്തിൽ തന്നെ തടസ്സപ്പെടുത്തുന്നു. ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം പറയാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ കുറേ സമയം നിങ്ങളോട് ചോദിച്ചു എന്ന് പറയാം, പക്ഷെ ചോദ്യത്തിന് മറുപടി പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. അതിനുശേഷം മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളിലേക്ക് പോകുന്നു. അവരവരുടേതായ ചോദ്യങ്ങളും ആക്ഷേപങ്ങളും എല്ലാം കോരി ചൊരിയുന്നു. ഈ കാര്യങ്ങളോട് പ്രതികരിക്കാൻ സമയം വേണ്ടേ? CPIMന്റെ ഒരു പ്രതിനിധിയെ വിളിക്കുന്ന ചർച്ചയിൽ കോൺഗ്രസിന്റെയും BJPയുടെയും പ്രതിനിധി വന്നിരിക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും നിലപാട് ഒന്നായി മാറുന്നു. അതിന് ചിലപ്പോൾ ഏഷ്യാനെറ്റിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. BJPയുടെയും കോൺഗ്രസിന്റെയും അഭിപ്രായം ഒരേപോലെയാകുന്നതിന് നിങ്ങൾ ഉത്തരവാദികളല്ല. പക്ഷേ ഈ രണ്ടുപേരുടെ അഭിപ്രായത്തിനും അവതാരകന്റെ ചോദ്യത്തിനും മറുപടി പറയേണ്ട ഉത്തരവാദിത്വം CPIM പ്രതിനിധിക്കുണ്ട്. അക്കൂട്ടത്തിൽ കോൺഗ്രസും BJPയും ഒരുമിച്ച് നിന്നാലും വേണ്ടത്ര ശക്തി കിട്ടില്ല എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല, ഒരു നിരീക്ഷകനെ കൂടി കൊണ്ടുവന്ന് ഇരുത്തുന്നു. ഇങ്ങനെ കൊണ്ടുവന്നിരുത്തി അതിൻ്റെ കൂട്ടത്തിൽ അവതാരകനും ചേർന്ന് അങ്ങനെ മൊത്തം 5 പേരുള്ളൊരു ചർച്ചയിൽ 4 പേർ ഒരേ ദിശയിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളും തർക്കങ്ങളും ഉന്നയിക്കുന്നു. അതിനോട് പ്രതികരിക്കാൻ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശ്രമിക്കുമ്പോൾ തന്നെ തടസ്സപ്പെടുത്തുന്നു, നിരന്തരമായ തടസ്സം. അതിനെയാണ് ഞങ്ങൾ എതിർത്തത്. ഞങ്ങൾക്ക് പറയുവാനുള്ള കാര്യങ്ങൾ സമാധാനമായി കേൾക്കാനുള്ള സഹിഷ്ണുത, സമയം എത്രയായാലും നിങ്ങൾ അനുവദിച്ചാൽ മതി, അതിൽ പിന്നെ ഇടയിൽ കയറി തടസ്സപ്പെടുത്തരുത്. ആ ജനാധിപത്യ വിരുദ്ധതയെയാണ് ഞങ്ങൾ എതിർത്തത്. അത് അനുകരണീയമായ ഒരു മാതൃകയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ വിലയിരുത്തിയിട്ടില്ല. അങ്ങ് ഈ സമയത്ത് നടക്കുന്ന മറ്റ് സംഭവ വികാസങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ചാനൽ മുതലാളിയുടെ മറ്റൊരു ചാനലിൽ ഈ അസഹിഷ്ണുതയുടെ പ്രതിപുരുഷൻ എന്ന് പറയാവുന്ന ഒരു അവതാരകൻ ഈ കഴിഞ്ഞ ദിവസമാണല്ലോ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ച കൂട്ടത്തിൽ ഉള്ള ഒരു അറിയപ്പെടുന്ന ചലച്ചിത്ര താരം, ആ ചലച്ചിത്ര താരത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. അവസാനം ആ ലൈവ് ചർച്ചയിൽ അവർ ഭക്ഷണം കഴിച്ചു, ഉച്ചഭക്ഷണം കഴിച്ചു എന്നാണ് വാർത്ത പുറത്തു വരുന്നത്. ചർച്ചയ്ക്ക് വിളിച്ചയാൾ ഭക്ഷണം കഴിക്കുകയാണ്. അതിന് താരം പറഞ്ഞ വിശദീകരണം എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, അപ്പൊ പിന്നെ ആ സമയത്ത് ഭക്ഷണം കഴിച്ചേക്കാം എന്ന് ഞാൻ കരുതിയെന്നാണ്. ഇതൊക്കെ അഭിമാനകരമാണോ? ഈ മാതൃക കേരളത്തിലും പകർത്താനാണോ ഏഷ്യാനെറ്റ് ശ്രമിക്കുന്നത്? ഇതിനെയാണോ ജനാധിപത്യം എന്ന് വിളിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ജനാധിപത്യത്തിന് പുതിയ നിർവചനങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. ഞങ്ങൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഉയർന്നു വരുന്ന പ്രശ്നത്തിന് പാർട്ടിയുടെ നിലപാടാണ് പറയുന്നത്. ആ നിലപാട് പറയാൻ ഞങ്ങളെ അനുവദിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വരുന്നതിൽ എന്തർത്ഥം? അവതാരകനുമായി ഒരു തർക്കത്തിന്റെ സാഹചര്യം രൂപപ്പെട്ടു വന്നാൽ PCRൽ നിന്നും അതിഥികളായി വരുന്ന ഞങ്ങളുടെ മൈക്കിന്റെ ശബ്ദം കുറയ്ക്കുക,
ഇതെല്ലാം ഒരു അധികാര പ്രയോഗമാണ്. ഒരു ചർച്ചയിൽ അവതാരകന് കൈവരുന്ന സാന്ദർഭികമായ ഒരു അധികാരമുണ്ട്. ചർച്ച നിയന്ത്രിക്കുന്നത് അവതാരകനാണ്, ചോദ്യം ചോദിക്കുന്നത് അവതാരകനാണ്, ഈ സമയം അനുവദിച്ചു കൊടുക്കുന്നത് അവതാരകനാണ്, അതിനു പുറമെ ശബ്ദം നിയന്ത്രിക്കുന്നതും അവതാരകന്റെ ഇംഗിതത്തിനനുസരിച്ചാണ്. ഇങ്ങനെ സാന്ദർഭികമായി കിട്ടുന്നൊരു അധികാരം ഇത്രമാത്രം ജനവിരുദ്ധമായി നിങ്ങൾ കൈകാര്യം ചെയ്താൽ എത്രമാത്രം ഏകാധിപതികളാണ് നിങ്ങൾ, നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ. നിങ്ങളുടെ അവതാരകരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഏകാധിപതിയുണ്ട്, ഒരു ജനാധിപത്യ വിരുദ്ധനുണ്ട്, ഒരു ഹിറ്റ്ലറുണ്ട്. ഇഷ്ടമില്ലാത്ത മറുപടികളുടെ മുൻപിൽ മുഖം തിരിച്ച് പ്രകോപിതനാകുന്ന ജനാധിപത്യത്തിൻ്റെ മുഖ്യ ശത്രുവുണ്ട്. പലപ്പോഴും ഞങ്ങളൊക്കെ മറുപടി പറയുമ്പോൾ അത് കേൾക്കാൻ പോലുമുള്ള മനസ്സ് കാണിക്കാറില്ല, ശ്രദ്ധിക്കാറേ ഇല്ല, തടസ്സപ്പെടുത്തുക മാത്രമാണ്. അത് അംഗീകരിക്കാനാവില്ല. അതാണ് പറഞ്ഞത്, ഞങ്ങൾ നിലകൊള്ളുന്നത് ജനാധിപത്യപരമായ സംവാദത്തിന് വേണ്ടിയാണ്. ആ സംവാദം നീതിപൂർവമാവുകയാണ് വേണ്ടത്. ഒരാളെ ക്ഷണിച്ച് ഒരു ചർച്ചയ്ക്ക് വേണ്ടി വരുത്തിയ ശേഷം സംസാരിച്ച് തുടങ്ങുമ്പോഴേക്ക് നാക്കിൽ കയറി പിടിക്കുന്നത് മോശമാണ്. മര്യാദയോടുകൂടി പെരുമാറാൻ പഠിക്കണം. ആർക്കും ആരോടും അപമര്യാദയായി പെരുമാറാനുള്ള അവകാശമില്ല. ഞങ്ങൾ നിങ്ങളുടെ അടിമകളായിട്ടല്ല ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്നത്. പരസ്പര ബഹുമാനത്തോടെ സമന്മാർ എന്ന നിലയിൽ മാത്രമേ നമുക്ക് സംവാദം സാധ്യമാകൂ. ആരാണ് വിധി കൽപ്പിക്കാൻ ഒരവതാരകൻ? ആരാണ് വിചാരണ ചെയ്യാൻ ഒരവതാരകൻ? അവതാരകന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ധരിക്കുന്നത് ഒരു ചർച്ചയെ മുൻപോട്ട് കൊണ്ടുപോകലാണ്. ഒരു ചർച്ചയിൽ ഉന്നയിക്കപ്പെടുന്ന വിഷയത്തിന്റെ എല്ലാ വശങ്ങളും ജനങ്ങളുടെ മുൻപാകെ അനാവരണം ചെയ്യാൻ മുൻകൈയെടുത്ത് നിൽക്കുക എന്നതാണ് ഒരു അവതാരകന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ അവതാരകന്റെ കടമ എന്ന് ഞങ്ങൾ കരുതുന്നു. ആ കടമയാണോ നിർവഹിക്കപ്പെടുന്നത്? നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഉണ്ടോ എന്നറിയില്ല, പക്ഷെ ഞങ്ങളുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഒരു ചർച്ച തുടങ്ങി അവസാനിക്കുന്നത് വരെയുള്ള ഒരു മണിക്കൂറിൽ ആ ചർച്ചയെ നിയന്ത്രിക്കാൻ കിട്ടുന്ന ഒരു ചെറിയ അധികാരം ഇത്രമാത്രം ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഒരു വില്ലേജ് ഓഫീസറായിരുന്നെങ്കിൽ, ഒരു സർക്കാർ ഓഫീസിലെ എൽ ഡി ക്ലർക്കായിരുന്നെങ്കിൽ, നിങ്ങൾ ഒരു അധ്യാപകനോ ഒരു ഡോക്ടറോ ഒരു ഭരണാധികാരിയോ ഒരു അധ്യാപകനോ ആയിരുന്നെങ്കിൽ ജനങ്ങളുടെ മേൽ എത്രമാത്രം ജനാധിപത്യപരമായ ഇച്ഛകളാണ് അടിച്ചേൽപ്പിക്കുക, സ്വന്തം സ്വേച്ഛകളാണ് അടിച്ചേൽപ്പിക്കുക, വിയോജിപ്പുകളെ കേൾക്കാൻ ഇത്രമാത്രം അസഹിഷ്ണുതയുള്ള നിങ്ങൾക്ക് എങ്ങനെയാണ് ജനാധിപത്യം ഉള്ളടക്കമുള്ള ഒരു ചർച്ച നയിക്കാൻ കഴിയുക? തടസ്സപ്പെടുത്തിയതിന്റെ കണക്കെല്ലാം ഇപ്പോൾ കൃത്യമായി നിരീക്ഷിക്കുന്നവർ പുറത്തു വന്നിട്ടുണ്ടല്ലോ. CPIM പ്രതിനിധിയെ നിരന്തരമായി തടസ്സപ്പെടുത്തി സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക. എന്നാൽ ഇതര രാഷ്ട്രീയക്കാരുടെ സംസാരം ആസ്വദിച്ച് പ്രോത്സാഹിപ്പിക്കുക. അവിടെ ഇടപെടുന്നതെല്ലാം അവരെ സഹായിക്കാനാണ്. ഈ ജനാധിപത്യ വിരുദ്ധതയ്ക്ക് ഞങ്ങൾ എന്തിന് വന്നിരിക്കണം എന്നതാണ് ചോദ്യം. അതോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകന്മാരെ കുറിച്ച് പറഞ്ഞു. വാനനിരീക്ഷകൻ, പക്ഷി നിരീക്ഷകൻ എന്നൊക്കെയുള്ള വാക്കുകൾ മലയാളത്തിൽ സുപരിചിതമാണ്. പിന്നീട് പിൽക്കാലത്ത് വന്ന ഒരു വാക്കാണ് രാഷ്ട്രീയ നിരീക്ഷകൻ. ഇതാരാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകൻ? പ്രകടമായ രാഷ്ട്രീയ പക്ഷപാതിത്വമുള്ള, നിക്ഷിപ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള, ദുഷ്ടലാക്കുള്ള ചിലരെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന ലേബലൊട്ടിച്ച് കൊണ്ടുവന്നിരുത്തി CPIM-നെ പുലഭ്യം പറയുകയാണ്. പണ്ടൊക്കെ ചില ആളുകളെ സ്വാധീനിച്ച് കാശ് കൊടുത്ത് വശത്താക്കി ഇഷ്ടമില്ലാത്തവരെ തെറിവിളിപ്പിക്കുന്ന ജന്മിമാരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഏതാണ്ട് അതിൻ്റെ ഒരു ആധുനിക രൂപമല്ലേ ഇത് നടക്കുന്നത്? രാഷ്ട്രീയം നിരീക്ഷിക്കാനുള്ളതല്ല എന്ന പ്രാഥമിക പാഠമെങ്കിലും മാധ്യമ പ്രവർത്തകർ തിരിച്ചറിയേണ്ടതാണ്. നിരീക്ഷണത്തിന് പ്രസക്തിയുള്ള ഒരു ഇടമല്ല രാഷ്ട്രീയം എന്ന് മാത്രമല്ല, നമ്മളെല്ലാം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നവരാണ്. മാധ്യമ പ്രവർത്തനവും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഒരു ജോലി അതെന്തുമാവട്ടെ, അതിൽ സൂക്ഷ്മമായ രാഷ്ട്രീയ അർത്ഥങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ഒരാൾ പാലിക്കുന്ന മൗനം പോലും വാളിനേക്കാൾ മൂർച്ചയുള്ള ആയുധമായി പ്രത്യേക സന്ദർഭങ്ങളിൽ പരിണമിക്കാറുണ്ട്. എന്ന് വെച്ചാൽ നിശബ്ദനായിരിക്കാമെന്ന് വെച്ചാലും അതൊരു രാഷ്ട്രീയ ഇടപെടലായി രൂപാന്തരപ്പെടുന്ന ചുറ്റുപാടാണ് ഇന്ന് ലോകത്തിലുള്ളത്. അതുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറയുന്നത് തന്നെ ഒരു അപഹാസ്യമായ പദപ്രയോഗമായി മാറിയിട്ടുണ്ട്. പ്രച്ഛന്ന വേഷത്തിൽ ആളുകളെ കൊണ്ടുവന്നിരുത്തി CPIM-നെ പുലഭ്യം പറയിപ്പിക്കുക എന്നത്
അംഗീകരിച്ചു തരാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇനി നിങ്ങൾ മൂന്നാല് പേരെ കൂടി കൂടെ കൂട്ടിയാലും ശരി, ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ ഉയർന്നു വരുന്ന വിഷയങ്ങൾക്ക് മറുപടി പറയാൻ, എന്താണോ സി പി എമ്മിന്റെ നിലപാട് അത് തടസ്സം കൂടാതെ പറയാനുള്ള അവസരം ഉറപ്പുവരുത്തുക എന്നത് മാധ്യമം ഉറപ്പുവരുത്തേണ്ടതാണ്. അത് ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ സി പി എം വിരുദ്ധ ആഘോഷത്തിന്റെ വിനീത വിധേയരായ മൂക സാക്ഷികളായി ഒരു സി പി എമ്മുകാരൻ അവിടെ ഇരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നാണ് ഞങ്ങൾ ഈ തീരുമാനത്തിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബഹിഷ്കരണം എന്ന വാക്കുപോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആരും ഏഷ്യാനെറ്റ് കാണരുതെന്ന് ആഹ്വാനിച്ചിട്ടുമില്ല. ഏഷ്യാനെറ്റിനെ മുഖ്യ ശത്രുവായി കരുതി എന്തെങ്കിലും പ്രചരണം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞങ്ങൾ അത്തരത്തിലൊരു ഏറ്റുമുട്ടലിന് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടേയില്ല. പകരം മര്യാദ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, ജനാധിപത്യപരമായ മാന്യത പാലിക്കാത്ത സി പി ഐ എം പ്രതിനിധിയെ വിളിച്ചു വരുത്തി അവഹേളിക്കുന്ന തരത്തിൽ സംസാരിക്കാൻ അനുവദിക്കാതെ ഇടപെടുന്ന ഏഷ്യാനെറ്റ് അവതാരകന്റെ ജനാധിപത്യ വിരുദ്ധ പൊറാട്ടു നാടകത്തിന്റെ കാഴ്ചക്കാരായി ഞങ്ങൾ വരുന്നില്ല എന്ന്. അതിനെ കൂടുതൽ സൈദ്ധാന്തികവൽക്കരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഭ്രഷ്ടും അയിത്തമൊന്നുമല്ല. ഇത് ഒരു ചർച്ചയിൽ ആ ചർച്ച നിയന്ത്രിക്കുന്ന അധികാരമുള്ളത് നിങ്ങളുടെ അവതാരകനാണ്. അപ്പൊ അധികാരമുള്ളത് അവതാരകനാണ്. ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് ആ അധികാരമില്ല. അധികാരമുള്ള ആൾക്കെതിരെ, അധികാരം ഉള്ള ആളുടെ ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെ അധികാരമില്ലാത്ത ആൾ നടത്തുന്ന പ്രതിഷേധം എന്ന് കണ്ടാൽ മതി. അത് ജനാധിപത്യ പ്രതിഷേധമാണ്. അതുപോലെ അദ്ദേഹം വിശദീകരിക്കുന്നതിനിടയിൽ പരാമർശിച്ചൊരു കാര്യം, ഇപ്പൊ ലോകത്തിൽ മോണോലോഗിലേക്ക് മാറുന്നു ഭരണാധികാരി. അദ്ദേഹം ട്രംപിനെയും ദേശീയ രാഷ്ട്രീയത്തെയും ഉദാഹരണം പറഞ്ഞു. മോഡി എന്ന് തന്നെ പ്രത്യേകമായി പറയാൻ ചിലപ്പോൾ പ്രയാസമുണ്ടോ എന്നെനിക്കറിയില്ല. ഏതായിരുന്നാലും അതിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ യുക്തി എന്താണ്? ആദ്യമൊക്കെ പറഞ്ഞിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരെ കാണുന്നില്ല എന്ന് വിമർശിച്ചിരുന്നു. ഇപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ വിമർശനമുണ്ടോ? രാജ്യം ഏറ്റവും കൂടുതൽ വെല്ലുവിളിയെ നേരിടുന്ന ഈ ഘട്ടത്തിൽ, കോവിഡ് പ്രതിസന്ധിയുടെ മുൻപിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയല്ലേ വാർത്താസമ്മേളനം നടത്തുന്നത്? ആ വാർത്താസമ്മേളനം എല്ലാ ദിവസവുമുള്ള വാർത്താസമ്മേളനത്തിൽ അസന്തുഷ്ടി പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷം എന്തൊക്കെ അധിക്ഷേപങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് മോണോലോഗ് പോലെ ഭരണാധികാരികൾ മാറുന്നു എന്ന് ഏത് ലോകത്തിൽ ജീവിക്കുന്നവരാണ് പറയുക എന്ന സംശയം സാന്ദർഭികമായി മനസ്സിലേക്ക് ഉയർന്നു വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇപ്പോ സാമൂഹ്യ മാധ്യമങ്ങളെ ഇടതുപക്ഷ നേതാക്കന്മാർ ആശ്രയിക്കുന്നു, അപ്പൊ ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് അതിനെ ആശ്രയിക്കുന്നു. അങ്ങ് ഇത് വിശദീകരിക്കാൻ ആശ്രയിച്ചത് സാമൂഹ്യ മാധ്യമത്തെയല്ലേ? അങ്ങ് ഇത് വിശദീകരിക്കാൻ ആശ്രയിച്ചതും സാമൂഹ്യ മാധ്യമത്തെയാണല്ലോ. സാമൂഹ്യ മാധ്യമങ്ങൾ പലതരത്തിലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതിനെ സൃഷ്ടിപരമായി മുൻപോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ആ ഇടം രാഷ്ട്രീയ പ്രവർത്തകർ ഉപയോഗിക്കരുത് എന്ന് പറയാൻ ഏഷ്യാനെറ്റിന്റെ എഡിറ്റർക്ക് എന്ത് അധികാരമാണുള്ളത്? എന്ത് ധാർമ്മിക അവകാശമാണുള്ളത്? മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ ഇടം ഉപയോഗിക്കുന്ന ഒരു കാലത്താണിത് എന്ന് നമ്മൾ ആലോചിക്കണം. അതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിശദീകരിക്കുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ മാറ്റി നിർത്തലല്ല, ഒഴിവാക്കലല്ല, ബഹിഷ്കരണമല്ല മാർഗം എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ ഇനി ഒരിക്കലും ഏഷ്യാനെറ്റിന്റെ പടി ചവിട്ടില്ല എന്ന് തീരുമാനിച്ചവരല്ല. ഞങ്ങൾ ഇപ്പോൾ തീരുമാനമെടുക്കാനുള്ള കാരണമെന്ത് എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. അത് അവ്യക്തമാണ് എന്ന് നടിക്കരുത്. അത് ജനാധിപത്യ മര്യാദ കാണിക്കാതെ, പരസ്പര ബഹുമാനമോ മര്യാദയോ തൊട്ടുതീണ്ടാതെ അധിക്ഷേപവും അടിച്ചേൽപ്പിക്കപ്പെടുന്ന അജണ്ടകളുടെ ഭാരവുമായി ചർച്ച നടത്താൻ വന്ന് ആ അജണ്ട അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴുള്ള പ്രതികരണമാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും തടസ്സമില്ലാതെ സംസാരിക്കാൻ അവസരമുണ്ടായിരുന്നെങ്കിൽ ഇത്തരമൊരു തീരുമാനം ഞങ്ങൾ കൈക്കൊള്ളുമായിരുന്നില്ല. തരുന്ന സമയം ആ സമയത്തിന്റെ സെക്കൻഡുകൾ വെച്ചിട്ടൊന്നും അല്ല തർക്കം ഉന്നയിച്ചത്. സംസാരിക്കുമ്പോൾ അനുചിതമായി തടസ്സപ്പെടുത്തുന്നു. ഒരു വാക്ക് പറയാൻ സമ്മതിക്കില്ലെങ്കിൽ, പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സമയം തരില്ലെങ്കിൽ, അവിടൊക്കെ ഇടപെട്ട് സഹൃദയത്വമില്ലാതെ ഇടപെട്ട് അധിക്ഷേപിക്കുമെങ്കിൽ
അത് കേട്ടു നിൽക്കേണ്ട ബാധ്യത ഞങ്ങൾക്ക് എന്താണുള്ളത്? എന്തിനാണ് അതിൻ്റെ ഒരു ആവശ്യം? എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനാധിപത്യത്തെ ഉയർത്തിക്കൊണ്ടുപോവുക, ജനാധിപത്യത്തെ മുൻപോട്ട് കൊണ്ടുപോവുക? പിന്നീടൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്, ചർച്ചകൾ വഴിതെറ്റിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇടപെടുന്നത്. ചർച്ചയിൽ വരുന്നവരോടെല്ലാം അവതാരകൻ മുൻകൂട്ടി തന്നെ ചർച്ചാ വിഷയങ്ങൾ പറയാറുണ്ട് എന്നാണ്. ഈ അടുത്ത ദിവസങ്ങളിലായി 3 തവണ ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. 1 തവണയാണ് അവതാരകൻ ചർച്ചയുടെ വിഷയങ്ങൾ എനിക്ക് SMS അയച്ചത്. ആ ചർച്ചയിലും അദ്ദേഹം അത് ആവർത്തിച്ച് പറയുകയുണ്ടായി. ഇപ്പോൾ ന്യൂസ് എഡിറ്ററും വിശദീകരണത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ അനുഭവം, അന്ന് ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം എന്ന് പറഞ്ഞതിൽ 1-ാമത്തെ വിഷയം ആ ചർച്ചയിൽ തൊട്ടതേയില്ല, അടുത്ത വിഷയവും ചർച്ചയിൽ തൊട്ടതേയില്ല. അപ്പോൾ വിഷയങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചറിയിച്ചിട്ട് ആ വിഷയമേ തൊടാതിരിക്കുമ്പോൾ ആരാണ് വഴിതെറ്റിക്കുന്നത്? ആരാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചർച്ചയുടെ സ്വഭാവം വഴിതെറ്റിച്ച് കളയുന്നത്? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മുൻപിലുള്ള അനുഭവം. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി വരുന്നവരിൽ നിന്ന് കിട്ടണമെന്ന് പറഞ്ഞാൽ അത് CPIM നിന്ന് പ്രതീക്ഷിക്കരുത്. ഞങ്ങളുടെ നിലപാടുകളാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പരിതസ്ഥിതിയിലാണ് ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയിൽ തൽക്കാലം ഈ ഒരു സാഹചര്യത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. അത് ദയവായി അങ്ങ് തെറ്റിദ്ധരിപ്പിക്കും പോലെ ബഹിഷ്കരണം പോലുമല്ല, ഞങ്ങളില്ല എന്നേയുള്ളൂ. അത് ഭ്രഷ്ടയല്ല, അതൊന്നും കേരളത്തിൽ ഇപ്പോൾ പ്രസക്തിയുള്ള വാക്കുകളുമല്ല, മറിച്ച് അതൊക്കെ ചെയ്തിട്ടുള്ളവർ നിങ്ങളാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് ജനാധിപത്യം തൊട്ടു തീണ്ടാത്ത, മര്യാദയില്ലാത്ത, മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ടകൾ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു പൊറാട്ട് നാടകത്തിൻ്റെ മൂകസാക്ഷികളായിരിക്കാൻ ഞങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ സൗകര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളതിനില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ പറഞ്ഞതാണ് ഞങ്ങളുടെ വിശദീകരണം. നന്ദി.